Hi friends, welcome to the video. In this video, we will paint poppy flowers. We will paint the top. That's why we have a design trace. Now, we will start the coloring chain. That's why we have blue and white color fabric paints. Painting chain is round brush number 2, 3. This brush we will use. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്ലൂ കളർ സെൻട്രിൽ നിന്ന് തുടങ്ങിയിട്ട് ഔട്ടർ ഭാഗത്തേക്ക് ഷേഡ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രഷ് ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല. ക്ലീൻ ചെയ്യാത്ത ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് വൈറ്റ് കളർ എടുക്കുന്നത്. വൈറ്റ് കളർ എടുത്തു പിന്നെ അറ്റത്തു നിന്ന് തുടങ്ങി സെൻട്രലിലോട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സെൻട്രിൽ നല്ല ഡാർക്ക് ബ്ലൂവും അറ്റത്തേക്ക് വരുമ്പോൾ ലൈറ്റ് ബ്ലൂ കളറായിട്ടൊരു ഷെയ്ഡ് കിട്ടും. അറ്റത്ത് വൈറ്റ് കളർ കൊടുക്കാൻ കാരണം നമ്മുടെ ഡ്രസ്സിൽ ഫ്ലവർ നല്ല എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് അറ്റത്ത് നല്ല ലൈറ്റ് കളർ കൊടുത്തത്. ഡാർക്ക് കളറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡള്ളായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കളർ കൊടുത്തത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇലയാണ്. അതിനായിട്ട് ഗോൾഡൻ യെല്ലോ, ലെമൺ യെല്ലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ യെല്ലോ ആണ്. രണ്ട് മൂന്ന് മെത്തേഡ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പം ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇല ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാനിവിടെ ചെയ്യുന്നത് ഫുള്ള് ഗോൾഡൻ യെല്ലോ വെച്ച് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ യെല്ലോ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സാബ് ഗ്രീൻ വെച്ചിട്ട് ഔട്ട്ലൈൻ വരയ്ക്കുക. എന്നിട്ട് സെൻറ്ററിലേക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇല ചെയ്തെടുക്കാം. അതായത് സെൻറ്ററിൽ കുറച്ച് യെല്ലോ കാണുന്ന പോലെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഫുള്ള് സാബ് ഗ്രീൻ നമ്മൾ ഫില്ല് ചെയ്യല്ല ചെയ്യുന്നത് കേട്ടോ. ഇനി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡാണ്. ഒരു ബ്രഷിൽ തന്നെ യെല്ലോയും സാബ് ഗ്രീനും എടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ യെല്ലോ, ഒരു സൈഡിൽ സാബ് ഗ്രീൻ എടുത്തിട്ട് ഒന്നും നോക്കുന്നില്ല, ഫുൾ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ചില ഭാഗം യെല്ലോവും ചില ഭാഗം സാബ് ഗ്രീൻ കളറും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയും ചെയ്യാം. ചെയ്യാൻ പോകുന്നത് ഫ്ലവറൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഓരോ ഇതളകളും നമുക്ക് ഷേപ്പ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ലൈൻസ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് കുറച്ച് ബ്ലൂ കളറും കുറച്ച് വൈറ്റ് കളറും ഒരു ബ്രഷിൽ ഇങ്ങനെ അല്പം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഷേപ്പ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതളുടെ ഷേപ്പ് അറിയാൻ വേണ്ടി മാത്രം, ഫുള്ള് അങ്ങ് വരച്ച് വിടരുത്. ആ ഷേപ്പ് അറിയാൻ വേണ്ടി മാത്രം കുറച്ചൊന്ന് ലൈറ്റായിട്ട് വരച്ച് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഡബിൾ സീറോ ബ്രഷ്, സീറോ
വണ്ണ ഈ മൂന്ന് ബ്രഷിൽ ഏത് വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂമ്പൊടിയാണ്. അതിനായിട്ട് ബ്ലാക്കും വൈറ്റും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്ലാക്കാണ് കുറച്ച് ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഡോട്ട് ഒന്ന് താഴോട്ട് ചെറുതായിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ഇട്ട് കൊടുത്തത് ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ തന്നെ വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് ചെറിയൊരു ലൈൻസ് വരച്ച് കൊടുക്കുക. നമ്മുടെ പൂ ഏത് ഷേപ്പിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചുള്ള പൂമ്പൊടി വരച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതേ ഷേപ്പിൽ നിൽക്കുന്ന പൂമ്പൊടി വരച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ പാൻറ്റിൻ്റെയും ഷോളിൻ്റെയും കളറിന് അനുസരിച്ചുള്ള ഫ്ലവറാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ വരച്ച് നിങ്ങളുടെ ചുരിദാർക്ക് ഡിസൈൻ ചെയ്തിടാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.